രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചതിന് ശേഷമുള്ള കഴിഞ്ഞ 5 ദിവസങ്ങൾ രജിത് കുമാർ ബിഗ് ബോസിന്റെയും രേഷ്മയുടെയും തീരുമാനത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോൾ തീരുമാനം വന്നു, ബിഗ് ബോസിൽ നിന്നും രജിത് കുമാർ പുറത്തായി. ഇതേക്കുറിച്ച് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. 1, മുളക് തേക്കുക എന്ന കുറ്റം ചെയ്ത കുട്ടിയായ രജിത് കുമാറിനെ കുറിച്ച്. 2, അതിന് മാപ്പ് പറഞ്ഞ അധ്യാപകനായ രജിത് കുമാറിനെ കുറിച്ച്. 3, രേഷ്മ എന്ന പെൺകുട്ടിയുടെ ചെറുത്തുനിൽപ്പിനെ കുറിച്ചും നിലപാടിനെ കുറിച്ചും. രജിത് കുമാർ ഇപ്പോഴും താൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുന്നില്ല. പകരം അദ്ദേഹം പറയുന്നത് കുറ്റം ചെയ്തത് ടാസ്കിലെ കുട്ടിയാണ് എന്നാണ്. അതിനർത്ഥം അദ്ദേഹം പറയുന്ന മാപ്പും കുറ്റബോധവും ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നതാണ്. കാരണം കുറ്റം ചെയ്തത് കുട്ടിയും മാപ്പ് പറയുന്നത് അധ്യാപകനായ രജിത് കുമാറുമാണ്. ഇത് രണ്ടും ഒരാളാവുമ്പോഴല്ലേ, പ്രവൃത്തിയും മാപ്പും ഒരാളിൽ നിന്ന് വരുമ്പോഴല്ലേ അതിൽ സത്യസന്ധതയുള്ളൂ. ഇപ്പൊ രജിത് കുമാർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാപകനായ രജിത് കുമാർ ഇത് ചെയ്യില്ല എന്ന്. ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് ചോദിക്കുന്ന അധ്യാപകനായ രജിത് കുമാറും തെറ്റ് ചെയ്ത കുറ്റത്തിൽ പശ്ചാത്താപമില്ലാത്ത, കുറ്റമേറ്റെടുക്കാത്ത, ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന കുട്ടിയുമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയാം. അത് ഒരു രജിത് കുമാർ അല്ല, രണ്ടാണ്. അതിനാൽ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ന്യായീകരണവും മാപ്പ് പറച്ചിലും വ്യത്യസ്തമായ ദിശകളിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങളായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അതേസമയം മുളക് തേച്ചത് മനഃപൂർവ്വമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ തെളിവുകൾ നിരത്തി നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. വികൃതി കുട്ടികളിൽ വികൃതിയാകാൻ തീരുമാനിച്ചു. മുളകും ബീട്രൂട്ടും ബലൂണും ബാഗിൽ കരുതി പാഷാണ ഷാജിയുടെയോ രഘുവിൻ്റെയോ കണ്ണിൽ മുളക് തേക്കാൻ വേണ്ടി നേരത്തെ പ്ലാൻ ഇട്ടിരുന്നു. രേഷ്മയുടെ കണ്ണിന് അസുഖമാണെന്നത് മുളക് തേക്കുന്ന സമയത്ത് മറന്നുപോയി എന്നാണ് അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. സത്യത്തിൽ സംഭവിച്ചത് അധ്യാപകനായ രജിത് കുമാറിന് വിദ്യാർത്ഥിയുടെ റോളാണ് ടാസ്കിൽ കിട്ടുന്നത്. അപ്പൊ അധ്യാപകനായിരിക്കുമ്പോൾ രജിത് കുമാറിന് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത, മുതിർന്നവരായിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. എന്നാൽ റോൾ പ്ലേ മാറിയപ്പോൾ, വിദ്യാർത്ഥിയുടെ റോൾ കിട്ടിയപ്പോൾ രജിത് കുമാർ കരുതി അധ്യാപകനായിരുന്ന തനിക്ക് ചെയ്യാൻ പറ്റാതെ മാറ്റിവെച്ചതെല്ലാം ഇപ്പോൾ ചെയ്യാമെന്ന് രജിത് കുമാർ കരുതുകയാണ്. വിദ്യാർത്ഥിയുടെ കുപ്പായത്തിൽ, വിദ്യാർത്ഥിയുടെ റോളിൽ അതൊന്നും ചെയ്താൽ കുറ്റമുണ്ടാവില്ല എന്ന് രജിത് കുമാറിന് തോന്നുകയാണ്. ഇതിനു മുമ്പുള്ള ടാസ്കുകളിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാം ഫിസിക്കൽ ടാസ്കുകളായിരിക്കും. ആ ഫിസിക്കൽ ടാസ്കിനുള്ളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതരത്തിലുള്ള ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെ ഏൽപ്പിക്കും, എല്ലാവർക്കും അപകടം പറ്റും. ടാസ്ക് കഴിഞ്ഞാൽ അതൊക്കെ തീരും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പരാതികൾ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം അതൊക്കെ ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു എന്നാണ്. എന്നാൽ രജിത് കുമാറിന് അബദ്ധം സംഭവിച്ചത് സ്കൂൾ ടാസ്ക് ഒരു ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്നതിലാണ്. സ്കൂൾ ടാസ്ക് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഗെയിം ആയിരുന്നു. ഈ സ്കൂൾ ടാസ്കിൽ ശാരീരികമായ ബലപ്രയോഗങ്ങളോ ഉപദ്രവങ്ങളോ പാടില്ല. റോൾ റിവേഴ്സലായിരുന്നു ആ ടാസ്ക്. അതൊരു മൈൻഡ് ഗെയിമാണ് ശരിക്കും. അധ്യാപകനായ രജിത് കുമാർ വിദ്യാർത്ഥിയാകുന്നു. സ്കൂൾ ഡ്രോപ്പ് ഔട്ടും സ്കൂൾ കോളേജ് ഡ്രോപ്പ് ഔട്ടും ഒക്കെ ആയ ആര്യ, ഫുക്രു, ദയ, സുജോ ഒക്കെ അധ്യാപകരാകുന്നു. ആ റോൾ റിവേഴ്സൽ ടാസ്ക് ആയിരുന്നു അത്. അവിടെ മത്സരാർത്ഥികളെ ബിഗ് ബോസ് പരീക്ഷിച്ചത് സൈക്കോളജിക്കലായ രീതിയിലാണ്. അവിടെ യാതൊരു ബലപ്രയോഗത്തിനോ ഉപദ്രവത്തിനോ ഒന്നുമുള്ള സ്കോപ്പില്ല. ഇത്തരത്തിൽ കൂടാതെ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ, മുളക് തേച്ച് കളിക്കാൻ രേഷ്മയുടെ ഒരു കൺസെന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. രേഷ്മ സമ്മതിച്ചിട്ടില്ല. രേഷ്മയ്ക്ക് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് മുൻധാരണയും ഉണ്ടായിരുന്നില്ല. രേഷ്മയുടെ കൺസെന്റ് ഇല്ലാതെയാണ് രജിത് കുമാർ കണ്ണിൽ മുളക് തേച്ചത്. അധ്യാപകനായ രജിത് കുമാറിന് രേഷ്മയോട് പലതരത്തിലുള്ള അസംതൃപ്തി ഉണ്ടായിരുന്നു. രജിത് കുമാർ അമൃതയോടും അഭിരാമിയോടും ഒരു ദിവസം ഇരുന്ന് പറയുന്നുണ്ട്, ഇവിടെ രേഷ്മയ്ക്ക് ഒരേ ഒരു ശത്രുവേയുള്ളൂ, അത് രജിത് കുമാറാണെന്ന്. അതെങ്ങനെയാണ് രജിത് കുമാറിന് പറയാൻ തോന്നിയത്? അപ്പൊ രജിത് കുമാറിന്റെ മനസ്സിൽ രേഷ്മയോട് ശത്രുത ഉണ്ടായിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ അതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വതന്ത്ര വ്യക്തിത്വമുള്ള സ്ത്രീകളെ, നിലപാടുള്ള സ്ത്രീകളെ, കരുത്തുള്ള സ്ത്രീകളെ രജിത് കുമാറിന് ഇഷ്ടമല്ല എന്നതിലാണ്. രേഷ്മ എന്ന് പറയുന്നത് വിവാഹം വേണ്ടെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വേണ്ടാത്ത, സിഗരറ്റ് വലിക്കുന്ന, രജിത് കുമാറിനെ ചോദ്യം ചെയ്യുന്ന ആളാണ്. ആ രേഷ്മയോടുള്ള വിരോധം തീർക്കാനാണ് രജിത് കുമാർ സ്കൂൾ ടാസ്കിനെ ഉപയോഗിച്ചത്. രജിത് കുമാർ എന്ന അധ്യാപകന് ചെയ്യാൻ കഴിയാത്ത മുളക് തേക്കൽ വിദ്യാർത്ഥിയായി കഴിഞ്ഞ രജിത് കുമാറിന് ചെയ്യാമെന്ന് കരുതുകയും രജിത് കുമാർ ചെയ്യുകയുമാണ് ചെയ്തത്. എന്നാൽ രജിത് കുമാർ വിചാരിച്ചതുപോലെ പ്രശ്നങ്ങൾ തീർന്നില്ല. കാരണം ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നില്ല. രേഷ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. ബിഗ് ബോസ് ഇടപെട്ടു. ബിഗ് ബോസിന്റെ നിയമങ്ങൾ മുൻപ് 2 തവണ ലംഘിച്ച് വാർണിംഗ് വാങ്ങിയ ആളാണ് രജിത് കുമാർ. അതുകൊണ്ട് 3
മൂന്നാമത്തെ നിയമലംഘനമായതുകൊണ്ട് ബിഗ് ബോസ് രജിത് കുമാറിനെ പുറത്താക്കി. ഈ വിഷയത്തിൽ രേഷ്മയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. രേഷ്മയ്ക്ക് ഇത് സംഭവിച്ചപ്പോൾ ആ വീട്ടിലുള്ള മനുഷ്യരിൽ ഫുക്രു ഒഴികെയുള്ള ആരും രേഷ്മയെക്കുറിച്ച് ചിന്തിക്കുകയോ അനുകൂല അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്തില്ല. രേഷ്മയെ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. എല്ലാവരും ചിന്തിച്ചത് രജിത് കുമാർ കളിയിൽ നിന്നും പോകുന്നതിനെക്കുറിച്ച്, രജിത് കുമാർ തുടർന്നാലുള്ള അവസരങ്ങളെക്കുറിച്ച്, അത് അവനവനെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചൊക്കെയാണ് മറ്റുള്ളവർ ചിന്തിച്ചത്. അത്രയും വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിട്ടും രേഷ്മ ഈ വിഷയത്തിൽ വളരെ പക്വതയോടെ പ്രതികരിച്ചു എന്നതായിരുന്നു രേഷ്മയുടെ ഇതിലെ പ്ലസ് പോയിന്റ്. രേഷ്മ തീരുമാനമെടുത്തു. വീട്ടിലുള്ള മത്സരാർത്ഥികളിൽ ഫുക്രു ഒഴികെയുള്ള എല്ലാവരും രജിത് കുമാറിന് മാപ്പ് കൊടുക്കണമെന്നും തിരിച്ചെടുക്കണമെന്നും പറയാതെ പറഞ്ഞിട്ടും രേഷ്മ എടുത്ത തീരുമാനം മാപ്പ് സ്വീകരിക്കുന്നു. എന്നാൽ രജിത് കുമാറിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി തിരിച്ചു കൊണ്ടുവരേണ്ട, അതിന് ഞാൻ യോജിക്കുന്നില്ല എന്നതാണ് രേഷ്മ എടുത്ത തീരുമാനം. ആ ഉറച്ച രേഷ്മയുടെ തീരുമാനമാണ് എല്ലാ അർത്ഥത്തിലും ശരി. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാരണം, ഇതൊരു മൈൻഡ് ഗെയിമാണ്. എതിരാളിയെ ബിഗ് ബോസ് എന്ന് പറയുന്നത് എതിരാളിയെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ് ബിഗ് ബോസ് ഗെയിം. ശക്തനായ മത്സരാർത്ഥിയായ രജിത് കുമാർ സ്വയം കണ്ണിൽ മുളക് തേക്കുക പോലത്തെ ഒരു വലിയ കുറ്റം ചെയ്ത് മുന്നിൽ നിൽക്കുമ്പോൾ ഗെയിം എന്ന അർത്ഥത്തിലും ആ കുറ്റത്തിന്റെ കാഠിന്യം നോക്കിയാണെങ്കിലും രേഷ്മ എടുത്ത തീരുമാനം 100% ശരിയാണ്. രണ്ട്, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് രജിത് കുമാർ രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചത്. കാരണം ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നില്ല. രേഷ്മ തന്നെ പറയുന്നുണ്ട് തൻ്റെ വിശ്വാസത്തെ രജിത് കുമാർ മുതലെടുത്തു എന്ന്. ഒന്നും ചെയ്യില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മുഖത്ത് തൊടാൻ രേഷ്മ അനുവദിച്ചത്. അതുകൂടാതെ കണ്ണിൽ മുളക് തേച്ചതിന് ശേഷമുള്ള രജിത് കുമാറിൻ്റെ പെരുമാറ്റങ്ങൾ ഒരു നോർമൽ മനുഷ്യൻ്റെതായി തോന്നുന്നുമില്ല. അത്തരം ഒരാൾ ഇനിയും അവിടെ ആളുകൾക്കിടയിൽ നിൽക്കുന്നത് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. രജിത് കുമാർ വീട്ടിൽ ഇനിയും തുടരുന്നത് സേഫ് അല്ല എന്ന രേഷ്മയുടെ തീരുമാനം വളരെ ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ്, മുളക് തേച്ചത് വിദ്യാർത്ഥിയാണെന്ന് രജിത് കുമാർ ഇപ്പോഴും പറയുകയാണ്. മുളക് തേച്ച കുട്ടിയായ രജിത് കുമാറിന് ഇപ്പോഴും കുറ്റബോധമില്ല. മാപ്പ് പറയുന്നപ്പോൾ ആരാണ്? അധ്യാപകനായ രജിത് കുമാറാണ്. അധ്യാപകനായ രജിത് കുമാർ അത് ചെയ്യില്ല എന്നാണ് ഇപ്പോഴും രജിത് കുമാർ പറയുന്നത്. ചെയ്ത കുറ്റം ഇപ്പോഴും തിരിച്ചറിയാത്ത ഒരാൾക്ക് മാപ്പ് നൽകേണ്ട ഒരു കാര്യവും രേഷ്മയ്ക്കില്ല എന്നതാണ് സത്യം. നാല്, അഗ്രസീവായി ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് രജിത് കുമാർ. ജയിക്കാനായിട്ട് എന്തും ചെയ്യും. മുൻപൊരു ടാസ്കിനിടെ രേഷ്മ പ്രദീപിനെ ഉമ്മ വെച്ചു എന്ന് കള്ളം പറഞ്ഞ ആളാണ് രജിത് കുമാർ. അങ്ങനെയൊരാളെ കൃത്യമായ കാരണത്തോരെ എതിരെ കിട്ടിയാൽ മാപ്പ് കൊടുത്ത് വിടാൻ മാത്രം വിശാല ഹൃദയമൊന്നും രേഷ്മ കാണിക്കേണ്ടതില്ല. കാരണം ഇതൊരു ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. നിലപാടിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഗ്രൂപ്പ് ചേരാതെ ഗെയിം കളിച്ച മത്സരാർത്ഥിയാണ് രേഷ്മ. ഇതുവരെയുള്ള തൻ്റെ പ്രകടനത്തിൽ വളരെ അഭിമാനത്തോടെ തന്നെ തലയുയർത്തി പിടിച്ചുകൊണ്ട് രേഷ്മയ്ക്ക് ഇറങ്ങിപ്പോകാനുള്ളതൊക്കെ രേഷ്മ ഇത്രയും ഈ 70 ദിവസം കൊണ്ട് ബിഗ് ബോസിൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള രേഷ്മ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ആളാണ്. ബിഗ് ബോസ് വീട്ടിലെ ശക്തമായ സ്ത്രീ ശബ്ദമായി രേഷ്മയെ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് പ്രേക്ഷകർ ഓർക്കും. എല്ലായ്പ്പോഴും ഭൂരിപക്ഷം മാത്രമല്ല ശരി, ന്യൂനപക്ഷത്തിനും ശബ്ദമുണ്ട്, അഭിപ്രായമുണ്ട്, ന്യൂനപക്ഷത്തിനും നീതി കിട്ടണം. ആ നീതിയാണിപ്പോൾ രേഷ്മയ്ക്ക് കിട്ടിയത്.